വെൽത്തായിട്ട് ക്ഷണം സ്വീകരിച്ച് വന്നതിന് വളരെ നന്ദി അച്ചു. അച്ചുവിനെ കൊണ്ട് രണ്ട് വാക്ക് സംസാരിപ്പിക്കാൻ അച്ചു പ്ലീസ്. നമസ്കാരം എല്ലാവർക്കും, ഒരു നല്ല ഈവനിങ് നേരുന്നു. സുഹൃത്തുക്കളുടെ ഒരു എന്താ പറയുക, അവരുടെ കരിയറിൽ തന്നെ വളരെ രസകരമായ ഒരു മൊമെൻ്റ് ആണ് എൻ്റെ സുഹൃത്തായ ധ്യാൻ്റെ സിനിമ നിഷാദേട്ടൻ. നമുക്ക് മലയാള സിനിമയിലോട്ട് വെൽസായി പ്രൊഡക്ഷൻസ് എന്നൊരു പുതിയൊരു പാനൽ ഇംഗ്ലീഷ് അദ്ദേഹം വരുന്നു. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും സന്തോഷമുള്ള കാര്യമാണ്, പുതിയൊരു പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ബാനർ വരുന്നത്. രണ്ട്, നമ്മുടെ എല്ലാം സുഹൃത്ത് അനുഷയുടെ ഫസ്റ്റ് സിനിമ 2018 എഴുതിയ അഖിലിൻ്റെ സിനിമ, അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് എന്താ പറയുക, രണ്ട് സന്തോഷകരമായ മൊമെൻറ്റ്സിൽ നിങ്ങളോടൊപ്പം ഭാഗമാവാൻ ഞാൻ വന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും മയൂരനെ അറിയിപ്പിക്കും. അനുവിൻ്റെ സിനിമയ്ക്കും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. ഏവർക്കും അഡ്വാൻസ് മെറി ക്രിസ്മസ്. താങ്ക് യു. താങ്ക് യു. സദസ്സിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. മലയാളത്തിൻ്റെ ഒരുപാട് കലാ അല്ലെങ്കിൽ സിനിമയുടെ ചരിത്രത്തിൽ കൃത്യമായി സ്ഥാനമുള്ള സിയാദിക് ഉൾപ്പെടെ, കമൽ സാർ ഉൾപ്പെടെ, ബിജു വിജൻ ഉൾപ്പെടെ, ബിനിയാമിൻ സാർ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ, എൻ്റെ 5 സിനിമയിലെ നായികയാണ് അനന്യ ഉൾപ്പെടെ, അവരോട് ഞങ്ങൾ ഹീറോ ഹീറോയിൻ നിർത്തി. അതിലൊക്കെ ഏതോ അറിയിച്ചു പോകുമോ. അങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊപ്പം ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയ വലിയ സന്തോഷം. നിഷാദക്ക ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഒരുപക്ഷെ 2-ാമത്തെ 3-ാമത്തെ സിനിമയായിരിക്കും. അങ്ങനെയാണ് നിഷാദക്കയുടെ സിനിമയിൽ ഞാൻ അന്ന് തുടക്കകാലത്ത് അഭിനയിച്ചു തുടങ്ങിയത്. അന്ന് ഞങ്ങളെ വെച്ച് അഭിനയിപ്പിച്ചതിൻ്റെ പേരിൽ ആവശ്യത്തിൽ കൂടുതൽ ചീത്ത കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനുശേഷം എന്താണെന്നറിയില്ല, എല്ലാ സിനിമയിലും ക്യാമറ മാറ്റിയാൽ പോലും, ക്യാമറമാനല്ല, ക്യാമറ മാറ്റിയാൽ പോലും എന്നെ വിളിച്ചിട്ടൊരു വേഷം തരാറുണ്ട്. അപ്പോൾ അതിൽ വലിയ സന്തോഷം. ഇപ്പോൾ ഈ സിനിമയിലും എനിക്കൊരു വേഷം നൽകിയിട്ടുണ്ട്. അറിഞ്ഞിടത്തോളം നല്ലൊരു സിനിമയായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും. അതുപോലെ ഈ വെൽത്തായി ഒരുപാട് പുതിയ പ്രൊജക്ട്സുകൾ ചെയ്തു. ഒരു നല്ല കൾച്ചറാണ് അത്, കാരണം ഒരു ജൂറി അതിനു വേണ്ടി ഉണ്ടാവുന്നു. അവർ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ആ സിനിമയിലേക്ക് പോകുന്നു. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 2 കോർപ്പറേറ്റ് കമ്പനികളുമായിട്ട് സിനിമകൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയിലല്ല പലപ്പോഴും അവർ വർക്ക് ചെയ്യാം. ഒരുപക്ഷെ അജോഗ്യതയുണ്ട്, നമുക്കൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മളെക്കാട്ടിൽ സീനിയേഴ്സായ ആക്ടേഴ്സിന് പലപ്പോഴും അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് എളുപ്പമായിരിക്കില്ല. കാരണം അവരോട് നമ്മൾ പലപ്പോഴും പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മളോട് സമയം പറയുന്നു, വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു എന്നതിനപ്പുറത്ത് അവർക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ സിനിമ മൊത്തത്തിൽ മാറുകയാണ്. അവിടെ വെൽത്തൈ ഇത്തരം ഒരു കോൺസെപ്റ്റുമായിട്ട് വരുന്നത് വലിയ വലിയ ഒരു മുന്നേറ്റമായിട്ട് ഞാൻ പേഴ്സണലി കാണുന്നുണ്ട്. അപ്പം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ക്രിസ്മസ് അഡ്വാൻസായിട്ട് ആശംസിക്കുകയാണ്. അപ്പം അനുവിൻ്റെ സിനിമ എന്നിപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തു, വലിയ സന്തോഷമുണ്ട്. അനു അല്ലേ, അനുവിടില്ലേ? അപ്പം അനുവിൻ്റെ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും. അനുവിനെ എനിക്ക് മറക്കാൻ പറ്റാത്തത്, ഞാൻ സിനിമയിൽ വന്നിട്ട് ആദ്യമായി എൻ്റെ സ്കൂളിൽ ഞാൻ തിരിച്ചു പോകുന്ന ഒരു പരിപാടി അന്ന് അനു കൈരളി TV പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ അനുവാണ് ആദ്യമായിട്ട് എൻ്റെ സ്കൂളിൽ വന്നൊരു പരിപാടി ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ അനു